ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും അധികം തലവേദന തന്നെയായിരിക്കും ഭീകര സംഘടന സിറിയൻ ഭരണം ഏറ്റെടുക്കുമ്പോഴുണ്ടാകുന്നത്. ട്രംപ് പോലും മൃഗമെന്ന് വിശേഷിപ്പിച്ച അസദ് കുടുംബം, അസദിനെയാണ് കൃത്യമായി ട്രംപ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്, ഇപ്പോൾ നാട് വിട്ട് പലായനം ചെയ്യേണ്ട, രാജ്യം വിടേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. വിമതസേന സിറിയയെ പിടിച്ചെടുത്തപ്പോൾ ഇറാഖാണ് അവിടുത്തെ സൈനികർക്ക് താൽക്കാലിക അഭയം പോലും നൽകിയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ജനങ്ങൾക്ക് നേരെ രാസാക്രമണം പോലും നടത്താൻ മടിക്കാത്ത ഒരു കൊടും യുദ്ധവെറിയനായിട്ടുള്ള ഭരണാധികാരിയെ തന്നെയാണ് മുട്ടിലോടിച്ചിരിക്കുന്നത്. 1970 നടത്തിയ ഒരു അട്ടിമറിയിലൂടെയാണ് ബാഷർ അൽ അസദിൻ്റെ പിതാവായിട്ടുള്ള ഹഫീസ് അസദ് സിറിയൻ തലപ്പത്തേക്ക് വരുന്നത്. 30 വർഷക്കാലം സിറിയ ഭരിച്ചു. 2000 അദ്ദേഹം മരിച്ചു. ശേഷം മകൻ അധികാരത്തിലെത്തി. പിതാവിൻ്റെ മരണത്തിന് പിന്നാലെ ആഴ്ചകൾക്ക് ശേഷമാണ് ബാഷർ അൽ അസദിനെ നേതാവായി തിരഞ്ഞെടുത്തത്. പിന്നീട് ഇങ്ങോട്ടേക്കുള്ള 24 വർഷക്കാലം വിവിധർ നടത്തിയ പലതരത്തിലുള്ള ആക്രമണങ്ങൾ, പല പോരാട്ടങ്ങൾ, അതിനുള്ള ഒരു മറുപടി തന്നെയാണ് ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായത്. വിമതരുടെ മുന്നേറ്റത്തെ തുടർന്ന് വിമാനത്തിൽ രാജ്യം വിടുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടർന്നിരുന്നു. ഏകദേശം ഉറപ്പായിരുന്നു, പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ അന്ത്യമടുത്ത സമയം മുതൽ തന്നെ അസദ് ഈ നിമിഷത്തെ കാത്തിരിക്കുകയായിരുന്നു. കാര്യം, അവർക്ക് പ്രതിരോധ കോട്ട നിർമ്മിച്ച് നൽകിയിരുന്നത് ഹിസ്ബുള്ള തന്നെയായിരുന്നു. ഹിസ്ബുള്ളയുടെ വേരറുത്തത് ഇസ്രയേലാണ്. അതിന് പിന്നാലെ അസദിനെ പിന്തുണയ്ക്കാൻ പോലും കഴിയാതെ തങ്ങളുടെ സേന സിറിയൻ തലസ്ഥാന നഗരത്തിലെ മേഖല ഉപേക്ഷിച്ചു പോയി എന്ന് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുറത്തുവിട്ടു, വാർത്ത പ്രഖ്യാപിച്ചു. വർഷങ്ങളായി അസദ് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന, അവരെ കാത്തു സൂക്ഷിച്ചിരുന്ന സംഘടനയായ ഹിസ്ബുള്ള പോലും ഇപ്പോൾ കൈമലർത്തി കഴിഞ്ഞു. ഇറാനെ സംബന്ധിച്ച് ഒന്നും രണ്ടുമല്ല, തുടരെ തുടരെ വലിയ പ്രഹരങ്ങൾ തന്നെയാണ് കിട്ടിപ്പോരുന്നത്. സിറിയയിലെ ലറ്റാക്കിയ, ലബനിലെ ഹെർമൽ മേഖല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് ഹിസ്ബുള്ളയുടെ സൈനികർ ഇങ്ങനെ പിന്മാറിയത്. ഡമാസ്കസിലേക്ക് പ്രവേശിക്കുകയാണെന്ന് വിമത സേനയെ നയിക്കുന്ന ഹയാത് തഹരീർ അൽ ഷംസ് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. വടക്ക് ഭാഗത്തുള്ള അലപ്പോ നഗരം തന്നെയാണ് സിറിയയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം തന്നെയാണ് ആദ്യം വിമതർ പിടിച്ചെടുത്ത് തുടങ്ങിയത്. ഒപ്പം മധ്യമേഖലയായിട്ടുള്ള ഹമാ, കിഴക്ക് ദെയ്ർ അൽ സോർ എന്നിവിടങ്ങളിൽ വിമതർ കൈയടക്കി. തെക്കൻ മേഖലയുടെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും പിടിച്ചെടുത്ത അവസ്ഥ. കിനേത്ര, ദേറ, സുവൈത്മ എന്നീ തെക്കൻ പ്രദേശങ്ങളും അങ്ങനെ കൈയടക്കി. ഡമാസ്കസിലാകെ സംഘർഷാവസ്ഥ തന്നെയാണ്. പ്രദേശവാസികൾ ഇക്കാര്യം തുറന്നു പറയുന്നുണ്ട്. എന്നിരുന്നാലും ഭരണകൂടത്തിൻ്റെ വീഴ്ചയിൽ ഏറെ സന്തോഷം ഒരു ഭാഗം ജനതയ്ക്കുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയിലടുത്ത നടപടി എന്ത് എന്ന് അറബ്, യൂറോപ്യൻ ഐക്യരാഷ്ട്ര സംഘടനാ നേതാക്കളുമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ പ്രതിപക്ഷ നേതാവ് ഹാദി അൽ ബഹ്റ പറഞ്ഞിരിക്കുന്നത്. സുന്നി മുസ്ലിം വിഭാഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം തന്നെയാണ് സിറിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് വലിയ താല്പര്യമുള്ള ഒരു രാജ്യമാണ്, ഏത് വിധേനയും സൈനിക അട്ടിമറിക്ക് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇപ്പോഴുണ്ടായ ഒരു സാഹചര്യം ഇറാനെ സംബന്ധിച്ച് വലിയ ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയ്ക്ക് കാരണമായി മാറും.